ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടാതെ മാറ്റി വെച്ചിട്ടുള്ള വല്ല ഡ്രസ്സുണ്ടെങ്കിൽ, ചുരിദാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയയാണ്. പാകമില്ലാത്ത ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഇടാം, അത് ഉപയോഗിക്കാം. പിന്നെ അധികം ഇടാൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവ് ഉള്ള ഒരു ചുരിദാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ 3/4 സ്ലീവ് എനിക്ക് അത്ര അധികം ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഭയങ്കര പ്രകാശമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തെളിച്ചാണ് ഈ ഒരു മഞ്ഞയ്ക്ക് നേരിട്ട് കാണാനായിട്ട്. ക്യാമറയിൽ എന്തോരം അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഇത് ഇടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഐഡിയ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാം. നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. മാത്രമല്ല നല്ല റേറ്റാണ് കേട്ടോ അത് കടയിൽ മേടിക്കാനുള്ളത് കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയൽ തന്നെ എടുത്തിരിക്കുന്നത്. ഇതാകെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആകെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇടാൻ പറ്റാവുന്ന മെറ്റീരിയൽ തന്നെ എടുക്കണം. ഇടാതെ മാറ്റി വെച്ച ചുരിദാറുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ കരഭാഗം വരുന്നത് ഡിസൈൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് എടുക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് നല്ല വശം വെച്ചിട്ടില്ല ചെയ്യേണ്ടത്, പൊട്ട വശം വെച്ചിട്ടാണ് മറക്കേണ്ടത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ തയ്ച്ച ഡ്രസ്സായതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് വരയ്ക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഈ ഒരു കരഭാഗമൊക്കെ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മളത് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനിങ്ങനെ ഇടയിലിങ്ങനെ ഫോൾഡ് വന്നിട്ടില്ലെങ്കിൽ അതൊന്ന് വറുക്കുക. അയൺ ചെയ്യണം എന്നുള്ളവർക്ക് അയൺ ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ അയൺ ചെയ്തൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അമർത്തി ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം എന്താ ഇതുപോലെ ഇനി നമുക്ക് പത്തിഞ്ച് എടുത്തിട്ടുണ്ട്. പത്തിഞ്ച് എടുക്കാം. ഇവിടെ നമ്മൾ 15 എടുത്തിട്ടുണ്ട്. വരച്ചു. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. താഴെ നിന്ന് നമ്മൾ 15 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 4 ഇഞ്ച് എടുക്കാം. ഒരു 4.5 വരെ എടുക്കാം കേട്ടോ. 4.5 വരെ എടുക്കാം. 4.5 ഇഞ്ച് എടുക്കാം. അതേ 4.5 ഇഞ്ച് ഇവിടെ എടുക്കാം. ഈ ഭാഗത്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഇവിടം വരെ നമുക്ക് ഇവിടം വരെ ഈ ഭാഗത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ എടുക്കാം, ഇവിടം വരെയുള്ളതിൻ്റെ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കട്ടിങ്ങിന് ഭയങ്കര ടൈ കട്ടി കൂടുതലല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഇതിൻ്റെ ഇവിടം തൊട്ടുള്ള ഒരു സെൻറ്റർ എടുത്താൽ മതി. ഇവിടം വരെയുള്ളതിൻ്റെ സെൻറ്റർ എടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേപ്പ് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്റർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസപ്പെടേണ്ട. ഇങ്ങനെ വെച്ചു അങ്ങനെ വെച്ചു അതൊന്ന് താഴത്തേക്ക് വരച്ചു. താഴേക്കൊന്ന് വരച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടത്തോട്ട് നമ്മൾ ഒരു 1 ഇഞ്ച് എടുത്തു ഇപ്പുറത്തോട്ട്. അതേപോലെ ഇപ്പുറത്തോട്ടും ഒരു 1 ഇഞ്ച് എടുത്തു. അതേപോലെ ഇവിടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ ഒരു ബോക്സാക്കി അതിങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു. ഇവിടെയും അതുപോലെ തന്നെ ഒരു ബോക്സാക്കി ഇതുപോലെ തന്നെ ഇവിടെ ഒന്നും വരച്ചു. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് എടുക്കും. എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വൈഡ് വന്നിട്ട് നമുക്ക് നിവർത്തുമ്പോൾ താ ഇത്രയാണ് വന്നിരിക്കുന്നത്, 25.5 inch നമുക്ക് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അത് നമുക്ക് അലാസ്റ്റിക് വെക്കുമ്പോൾ ശരിയാവും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ പൊട്ടവശത്തിലേക്കും ഇങ്ങനെ മറിച്ചിടുക. ഇത് ലൈനിങ് അടക്കമുള്ള ചുരിദാറായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല തിക്കായി തന്നെ ഇരിക്കും, അത് മാറ്റുന്നില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ലേ, ഇവിടെ ഇത്രയല്ലേ നമ്മുടെ ഉണ്ടായിരുന്ന ഭാഗത്തിൻ്റെ അളവ്. അപ്പോൾ ഈ അളവിൻ്റെ കറക്റ്റ് പകുതി ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. ടേപ്പിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി, അപ്പോൾ സെൻറ്റർ കിട്ടി. അപ്പോൾ അതെ, ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു. ഇതിനെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇതേപോലെ നേരെ ഇങ്ങോട്ടൊന്ന് വരച്ചു. ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കട്ട് ചെയ്ത ശേഷം വീണ്ടും തയ്ക്കാം, കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇവിടെ നിങ്ങൾ രണ്ട് ഇഞ്ച് ഇവിടെ മാറ്റിയിടാം, ഇവിടെ മാറ്റിയിടാം, ഇവിടെ രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് വരയ്ക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ഒരു 6 inch ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് കൊടുക്കാം. ഇവിടെ നിന്ന് അതുപോലെ ഒരു 6 inch ഒന്ന് പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തു നിന്ന് ഇങ്ങോട് ഒരു 4 inch ഇവിടെ കട്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തയ്യൽ തുമ്പ് അതിനനുസരിച്ച് എടുക്കണം. ഇവിടെ ഇവിടെ കട്ടിങ് ഞാൻ ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അത് കാരണം കൊണ്ട് ഇവിടെ നിന്ന് 4 inch എടുത്തത്. അല്ലാത്തവർ ഒരു ഇവിടേക്ക് 1/2 inch ഇവിടേക്ക് 1/2 inch കൂടി എക്സ്ട്രാ കേട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ കേട്ടോ. ഇവിടെ ഞാൻ 4 എടുത്തു, അതേപോലെ തന്നെ ഇപ്പുറത്തോട്ടും ഒരു 4 inch എടുത്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഓക്കെ. എന്നിട്ട് ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റ് വെച്ചത് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ടൊന്ന് ടക്ക് പിടിക്കാനാണ്. ഇവിടുന്ന് ടക്ക് പിടിക്കുക, ടക്ക് പിടിച്ച ശേഷം ഈ സൈഡ് തയ്ക്കുക. അതിനുശേഷം ഇതിനെ ഈ ഒരു ചുറ്റും തയ്ക്കുന്നതിന് ഒന്നുകിൽ ഇത് വെച്ച് തന്നെ നമുക്ക് തയ്ക്കാം, ഇങ്ങനെ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യത്തേൽ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം. അത് ശേഷം സെക്കൻഡ് റൗണ്ടിൽ മാത്രം അടുത്തതിൽ ഇങ്ങനെ വെച്ച് തയ്ക്കാം, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ വളരെ ചെറിയ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വീതി നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിതിനകത്ത് ഇപ്പോൾ 2 inch എടുത്തിട്ടുള്ളൂ, തയ്ച്ച് വരുമ്പോൾ അതിനകത്ത് രണ്ട് സൈഡിൽ നിന്ന് കുറയും. നിങ്ങൾക്ക് വീതി കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ ടക്ക് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് തയ്ച്ച് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് വരാം, ഇവിടെ നിന്ന് രണ്ട് പ്രാവശ്യം ടക്ക് തയ്ക്കുക. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ടിട്ടല്ല തയ്ക്കേണ്ടത്, ആദ്യം ഒരു ചെറിയൊരു പ്ലെയിൻ ക്ലോത്തിൽ തയ്ച്ച ശേഷം കുറച്ച് ദൂരം തയ്ച്ച് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ റെഗുലർ സ്റ്റിച്ച് നടക്കുന്ന ആ ഒരു റണ്ണിങ്ങിൽ തന്നെ വേണം ഇങ്ങനെ തയ്ച്ച് വരാം. ഇവിടെ കെട്ടിടല്ല തയ്ക്കേണ്ടത്, നമ്മൾ സാരി ബ്ലൗസിന് ടക്ക് ഇടുമ്പോൾ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അല്ലാന്ന് വെച്ചാൽ അങ്ങനെ ശരിയാവണില്ല എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ച്ച് പോരുക വീണ്ടും. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് പോരുമ്പോൾ ഇവിടം വരെ ആകുമ്പോൾ കുറച്ചും കൂടി ദൂരം നീട്ടി തയ്ക്കുക, നീട്ടി തയ്ച്ച ശേഷം വീണ്ടും ഇവിടെ ഈ പോയിന്റിൽ നിന്ന് തയ്ച്ച് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കെട്ടിടേണ്ട ആവശ്യമില്ല, ഈ മെയിൻ ടക്കിൽ കെട്ടിടേണ്ട ആവശ്യമില്ല, കെട്ടിടരുത്, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വരിക, ഭംഗി വരിക. അപ്പോൾ ഈ രണ്ട് ടക്കും തയ്ക്കുക, തയ്ച്ച ശേഷം ഈ സൈഡും ഈ സൈഡും തയ്ക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് പറഞ്ഞത്, ഇതുപോലെ തയ്ച്ച് വരുന്ന ഭാഗത്തിൻ്റെ ഇതുപോലെ വരുമ്പോൾ കൂടി കെട്ടിടാണ്ട് തന്നെ രണ്ട് പ്രാവശ്യം തയ്ക്കുക, ഇതുപോലെ രണ്ട് പ്രാവശ്യം കെട്ടിടാണ്ട് തന്നെ തയ്ക്കുക, രണ്ട് പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ
സ്റ്റിച്ച് കാണാത്ത അടിപ്പാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടില്ലേ. സ്റ്റിച്ച് കാണാത്ത അടിപ്പാണ്, തയ്യൽ തുമ്പ് കാണാത്ത സ്റ്റിച്ച് അടിപ്പാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സംഭവം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് കാണാത്ത സംഭവം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടാൽ നോക്കിയാൽ മതി. ഈ വീഡിയോയിൽ ലാസ്റ്റ് ആ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ്, അത് കണ്ടു നോക്കൂ. അത് സിമ്പിളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇന്നർ വെയറിൽ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പിൻ്റെ കുത്തിത്തിറക്കിയൊന്നുമില്ല. കണ്ടോ, നല്ല ഫിനിഷിങ്ങോട് ഉൾ സൈഡ് കണ്ടോ, നല്ല ഫിനിഷിംഗ് ആണ്. തയ്യൽ തുമ്പ് കാണുന്നില്ല, കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാട്ടോ, കാണാത്തവരെ അത് കണ്ടു നോക്കി നോക്കൂ. ഇതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഐഡിയയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അത് നമ്മൾ പറഞ്ഞു തന്നിട്ടായിരുന്നു. ആദ്യം ഒരു ഒരു പ്രാവശ്യം ഒരു ലെയർ തയ്ക്കുക, അതിന് ശേഷം വീണ്ടും അയക്കാൻ ഒന്നുകൂടി തയ്ക്കുക, രണ്ടാം പ്രാവശ്യം സെക്കൻഡ് റൗണ്ട് തയ്ക്കാം. അങ്ങനെ തയ്ക്കുമ്പോൾ ഇതേപോലെ വളരെ കുറഞ്ഞ അളവിൽ തന്നെ വേണ്ടോ, ഇത്രയും പെർഫെക്റ്റോടുകൂടി തന്നെ തുമ്പത്തോടുകൂടി തന്നെ തയ്ക്കാമുണ്ട്, മനസ്സിലായില്ലേ. ഇത്ര അടുത്ത് കൂടെ തയ്ച്ചെടുക്കാൻ പറ്റും. നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ റൗണ്ട് നെക്കിൻ്റെ റൗണ്ടൊക്കെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. ഇത് അതേപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് അലാസ്റ്റിക്കാണ്. ഇത് സെൻറ്ററിൽ നിന്ന് തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വെറുതെ വേണമെങ്കിൽ തയ്ക്കാം, നമ്മൾ തയ്ക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നിങ്ങൾ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കറക്റ്റ് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് കറക്റ്റ് ടൈറ്റായിട്ട് എടുക്കുക. ഒരു വിരൽ വെച്ച ശേഷം എടുക്കാൻ പറ്റാവുന്ന രീതിക്ക് എടുക്കുക. അങ്ങനെ എടുത്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ 2 ഇഞ്ച് അതിൽ നിന്ന് കുറയ്ക്കുക. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ അധികം സ്ട്രെച്ച് ഇല്ല, മനസ്സിലായോ, നല്ല അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് 2 ഇഞ്ച് കുറച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ഫിറ്റായിട്ട് വരും. അതുകൊണ്ട് ഇത് ഈ 1 ഇഞ്ചിൻ്റെ എടുക്കണമെന്ന് വെച്ചാൽ 2 ഇഞ്ച് കുറയ്ക്കുക. ഇതേപോലെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കണമെന്ന് വെച്ചാൽ കണ്ടോ, സിമ്പിളായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കണ്ടോ, അങ്ങനെ വരുന്നത് കൊണ്ട് ഇത് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കണമെങ്കിൽ 4 ഇഞ്ച് കുറയ്ക്കാം. ബോഡി മെഷർമെൻറ്റ് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് കറക്റ്റ് ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് അതിൽ നിന്ന് 4 ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക്കുമ്പോൾ കുറയ്ക്കുക, കട്ട് ചെയ്യാം. കറക്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ്, 4 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ ഇത് നല്ലോണം സ്ട്രെച്ച് ഉള്ളത് കൊണ്ടാണ്. 1 ഇഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ 2 ഇഞ്ച് കുറച്ചാൽ മതി, 1/2 ഇഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ 4 ഇഞ്ച് കുറയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇത് തയ്ക്കുന്ന രീതി കാണിച്ചുതരാം. ഇനി നമ്മളിത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരേ ലെവലിലൊക്കെ തന്നെ വയ്ക്കുക, ഒരേ രീതിക്ക് തന്നെ. അതിനുശേഷം ഇങ്ങനെ വയ്ക്കാം, കണ്ടോ, ഇത് ഫുൾ സർക്കിൾ ഒരേ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചു, ഓക്കെ, ഇതിങ്ങനെ വെച്ചു. എഗെയിൻ ഒന്നും കൂടി ഇങ്ങനെ വെച്ചു, ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടു. ഇത് നമ്മളിങ്ങനെ ഇത്രത്തോ കുറച്ച് ദൂരം വെച്ചിട്ട് ഇങ്ങനെ അത് കവർ ചെയ്യുമ്പോൾ, ഇവിടെ വരെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ ഇലാസ്റ്റിക്കിനെ വലിക്കുന്നു. ഇതിപ്പോൾ സൂചി കുത്തി നിർത്തി വെച്ചേക്കാണ്. അതിനുശേഷം നന്നായി അങ്ങോട്ട് ഇലാസ്റ്റിക്കിനെ വലിച്ചിട്ടുണ്ട്. ഇതിന് എത്രത്തോളം സ്ട്രെച്ച് വലിച്ചെടുക്കാൻ വേണ്ടി കണ്ടു, ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിച്ചെടുത്ത ശേഷം നമ്മളിതിനെ വലിച്ചു പിടിച്ച ശേഷം നമ്മൾ തയ്ക്കുക. ഇതുപോലെ പറയിലും ഇതുകൂടി ചെയ്യലും എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിതിന് വലിച്ച ശേഷം, നല്ലോണം വലിച്ച ശേഷം, ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ചുളിഞ്ഞ് വരുന്ന കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചുളിഞ്ഞ് വരുന്ന നിൽക്കണുണ്ടായിരിക്കും. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യാം, ഒറ്റയടിക്ക് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യാം. കാരണം ഇത് ഈ ഇലാസ്റ്റിക്കുമ്പോൾ തന്നെയാണ് നമ്മളിത് വയ്ക്കുന്നത്. ശരിക്കും സ്പോർട്സ് ബ്രായുടെ ഇലാസ്റ്റിക്കുമ്പോൾ തന്നെ അടിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ സ്ട്രെച്ചായില്ലേ, കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്, കണ്ട നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഫുൾ തയ്ച്ചെടുക്കുക, ഇതുപോലെ തന്നെ, കണ്ടില്ലേ, കണ്ടില്ലേ, ഇങ്ങനെ. അപ്പം നമ്മൾ തയ്ച്ച് വന്നോർ തന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ എത്തി, കണ്ടോ. ശേഷം നമ്മൾ
ഇതിപ്പോൾ ഫുള്ള് ഇങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടിനി നല്ല വൃത്തിക്കായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെയല്ലേ നമ്മൾ അടിച്ചത്, ഇനി ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടിയും കൂടി അടിക്കാം. ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ഈ ഒരു അറ്റത്തും കൂടി വേണമെങ്കിൽ അടിക്കാം. ഇതേപോലെ ജസ്റ്റ് വലിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചാൽ മതി, വേറെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഒന്ന് സൂചി താഴ്ത്തിയ ശേഷം താഴ്ത്തിക്കിടാം, കൂട്ട് താഴ്ത്തിയിടാം. അതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ ഫുള്ള് രണ്ട് സൈഡും മുകളിലും താഴെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. നല്ല രസമല്ലേ കാണാനായിട്ട് വേണ്ടില്ലേ. ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ശരിക്കും നമ്മൾ സ്പോർട്സ് ബ്രാ വാങ്ങിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ കിട്ടും. ഇങ്ങനെ വലിക്കുമ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തറയിൽ നമ്മൾ തയ്ച്ചിട്ട് ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ചെയ്ത് മുഴുവൻ നമ്മൾ വലിച്ചു ഈ ഒരു സൈഡിൽ ഇങ്ങനെ അമർത്തി പിടിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ഇത് കണ്ടോ ഇതിന് നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ വലിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തള്ള ചെയ്യണത് നമ്മൾ വലിച്ചു, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചു. അപ്പോഴാണ് നമുക്കിത് നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ രീതിക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കണ്ടില്ലേ ഫുൾ ഇലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.